യുക്രൈൻ മിസൈൽ ആക്രമണത്തിൽ റഷ്യയ്ക്ക് വിനയായത് മൊബൈൽ ഫോൺ ഉപയോഗം. യുക്രൈൻ സേന നടത്തിയ മിസൈൽ ആക്രമണത്തിൽ റഷ്യയുടെ 89 സൈനികർ കൊല്ലപ്പെട്ടത് അനധികൃത മൊബൈൽ ഫോൺ ഉപയോഗം മൂലമെന്ന് റഷ്യ. കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ അധിനിവേശ മേഖലയായ ഡോണസ്കിലെ മക്കിവ്ക നഗരത്തിൽ കോളേജ് കെട്ടിടത്തിലെ ബാരക്കിലാണ് US നിർമ്മിത യുക്രൈൻ മിസൈലുകൾ പതിച്ചത്. അക്രമത്തിൽ 89 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സൈനികർ ഫോൺ ഉപയോഗിച്ചതിനാൽ കൃത്യമായ സ്ഥലം നിർണ്ണയിക്കാൻ കഴിഞ്ഞെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. സൈനികരുടെ മരണത്തിൽ വൻ പ്രതിഷേധമാണ് റഷ്യയിൽ ഉയരുന്നത്. അതേസമയം റഷ്യയ്ക്കെതിരെ മറ്റൊരു ആക്രമണം നടന്നതായി യുക്രൈൻ അവകാശപ്പെട്ടു. യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യ പിന്നോട്ടു പോകില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനും രംഗത്തെത്തി. അത്യാധുനിക സിർക്കോൺ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ച ഒരു യുദ്ധക്കപ്പലിനെ റഷ്യ ഇന്നലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വിന്യസിച്ചു. റഷ്യയുടെ പുതിയ തലമുറ ആയുധങ്ങളിൽ ഏറ്റവും മികവുറ്റതാണ് സിർക്കോൺ. ശബ്ദത്തേക്കാൾ 9 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും സിർക്കോണിന്. നിലവിൽ അഡ്മിറൽ ഗോഷ്കോവ് എന്ന പടക്കപ്പലിലാണ് റഷ്യ സിർക്കോണിനെ വിന്യസിച്ചിരിക്കുന്നത്. ഗോഷ്കോവ് ഇന്ത്യൻ മഹാസമുദ്ര മെഡിറ്ററേനിയൻ മേഖലകളിലൂടെയും സഞ്ചരിക്കുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്കു പറഞ്ഞു. നിലവിലെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥകളെ നിഷ്പ്രഭമാക്കുമെന്ന് റഷ്യ അവകാശപ്പെടുന്ന സിർക്കോണിന്റെ പ്രഹരപരിധി 1000 കിലോമീറ്ററാണ്. കരയിലെയും കടലിലെയും ലക്ഷ്യസ്ഥാനങ്ങളെ ഒരുപോലെ ആക്രമിക്കാനാകും. പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് സിർക്കോണിനെ റഷ്യ തങ്ങളുടെ നാവികസേനയുടെ ഭാഗമാക്കിയത്. വൻ ശക്തി എന്ന പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതിന്റെ വക്കിലെത്തിയ റഷ്യ നിരാശയിൽ നിന്നും ഉടലെടുത്ത അരിശത്താൽ എന്തിനും മുതിർന്നേക്കുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ്. അത് ശരിവയ്ക്കും വിധം മാരകമായ ആണവായുധങ്ങളും വഹിച്ചുകൊണ്ട് റഷ്യയുടെ ഒരു പടക്കപ്പൽ വ്യൂഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ നീങ്ങുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് സിർക്കോൺ ക്രൂസ് മിസൈലുകളിലുണ്ട് ഈ കപ്പലിൽ. 625 മൈൽ ദൂരെ വരെയുള്ള ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിവുള്ളവയാണ് ഈ മിസൈലുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മെഡിറ്ററേനിയൻ സമുദ്രവും കടന്ന് അറ്റ്ലാന്റിക് സമുദ്രം എന്നതാണ് കപ്പലിന്റെ സഞ്ചാരമാർഗമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 10 മാസക്കാലത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇതുവഴി റഷ്യ വ്യക്തമാക്കുന്നത് എന്ന് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നു. പാശ്ചാത്യ ലോകത്തിനു മുൻപിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാകാം ഈ കപ്പൽ യാത്ര എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.